സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതൊരു മുട്ട ബജിയാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് കടലമാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് രണ്ട് നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് കറി ലീവ്സ് നന്നായിട്ട് ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരു ഇഡലി മാവിൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാൻ. കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് മുട്ടയിട്ട് കോട്ട് ചെയ്തെടുക്കുമ്പം ആ മുട്ടയിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടത്തില്ല. അപ്പം അക്കാര്യം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ മുട്ട നന്നായിട്ട് പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മുട്ട നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ആ സ്പൂണിലോ ഒന്നും ആകാൻ പാടില്ല. ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. മറുപുറം കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുക്കാം. വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ടബജിയാണിത്. കാര്യം നമ്മൾ കോൺഫ്ലോറും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഔട്ട്സൈഡ് പോർഷനൊക്കെ നല്ല ക്രിസ്പിയാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നന്നായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പം ബാക്കിയുള്ള മുട്ട കൂടി നമുക്ക് ഓയിലിലേക്കിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. അത് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മറ്റേ സൈഡ് കൂടെ ഫ്രൈ ആക്കിയ ശേഷം നമുക്കിങ്ങനെ എണ്ണയിൽ നിന്ന് ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുത്ത് ഇങ്ങനെ മാറ്റാവുന്നതാണ്. ബാലൻസ് ഉള്ള മുട്ട കൂടി നമുക്ക് ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട ബജി എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജിയാണിത്. നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.